ഹായ് ഓൾ, നമ്മൾ സംസാരിക്കാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് നമ്മുടെ 2018 നമ്മുടെ ജൂഡ് ആന്റണി രജനിയും സംവിധാനവും ചെയ്ത പടമാണ്. 2018 എവരി വൺ ഈസ് എ ഹീറോ. ഈ പടം നമുക്ക് പ്രത്യേകിച്ച് എന്താണ്, ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും എടുത്ത് നമ്മളെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ആ പടം കാണുമ്പോൾ. എന്തൊരു എന്താണ്, നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റാണ് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇത് തന്നെയാണല്ലോ നമ്മൾ 2018 ഫേസ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ചിന്താഗതി നമുക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളീയര് ജാതിമതം ഏതുമന്യേ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന മനുഷ്യൻ എന്ന ടൈറ്റിലിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ സമൂഹത്തിനും എല്ലാം വേണ്ടി നമ്മൾ സേവനങ്ങൾ, പല രീതിയിലുള്ള സേവനങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ കേരളീയരുടെ ഐക്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് അങ്ങനെ നമ്മൾ നിന്നുകൊണ്ടാണ് നമുക്ക് ആ പ്രളയത്തെ നമ്മൾ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചത്. അപ്പം ഈ ഒരു സിനിമ എല്ലാ മലയാളികളും, കേരളീയരും എല്ലാ മലയാളികളും നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. അപ്പം നമുക്ക് ആ ഓർമ്മകൾ കറക്റ്റ് നമുക്ക് എന്താണ് ആ പടം കാണാൻ നമുക്കറിയാം. അയ്യോ, ഇത് തന്നെയല്ലേ നമ്മൾ കറക്റ്റ് ഫേസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ജൂഡ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. എത്ര എന്താണ്, നമ്മൾ വലിയ വലിയ പ്രതീക്ഷയില്ല. നമ്മൾ പ്രതീക്ഷയെന്ന് വെച്ചാൽ നമ്മൾ പടം നമ്മൾ നമുക്കറിയാം ഇന്നൊക്കെ സംഭവങ്ങളാണ് വരുന്നത് എന്ന രീതിയിൽ. പക്ഷെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഒന്നും പറയാനില്ല, ഭയങ്കര സൂപ്പറായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം പടത്തിലേക്ക് നമുക്ക് ഓരോ ഓരോ പാർട്ട് ബൈ പാർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പടത്തിലെ എന്താണ് എനിക്ക് പറയാനുള്ളത്, അതിലെ ആർട്ട് ടീമിനെ കുറിച്ചിട്ടാണ്. അവർ ഇതിപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പ്രളയം ബേസിൽ. അപ്പം ആ ഒരു സാധനമൊക്കെ എടുത്തപ്പോഴേക്കും അവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെ സെറ്റ് ചെയ്തു, അത് ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ സിനിമയ്ക്ക് പോയത്. അപ്പം ഞങ്ങൾ തന്നെ തമ്മി തമ്മി സംസാരിക്കുന്നത് ഇതെങ്ങനെ ഇത്ര ഇവർ സെറ്റ് ചെയ്തു, വെള്ളത്തിൻ്റെ ഇതൊക്കെ എങ്ങനെ എടുത്തു, അപ്പം കുറേ അണ്ടർ വാട്ടർ സംഭവങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ട് അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു, അതൊക്കെ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഡൗട്ടായി എങ്ങനെ എടുത്തു എന്നൊക്കെ രീതിയിൽ. പിന്നെ അത് സൂപ്പറായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരാളുടെ എടുത്ത് പറയാനോ ഒരാളുടെ വിട്ടുപോയിട്ടും ഇല്ല. പടത്തിൽ അഭിനയിച്ച എല്ലാവരും ലീഡിങ് റോള് ചെയ്തത് മുതൽ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ എത്തിയവർ വരെ സൂപ്പറായിട്ട് തന്നെ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയണമെന്ന് വെച്ചാൽ പടത്തിലെ എന്താണ്, പടം തുടങ്ങുന്ന കുറച്ച് കഴിയുമ്പോൾ നമുക്കങ്ങ് രോമാഞ്ചം പോലും, ആ രോമാഞ്ചം പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് എന്താണ് നമ്മൾ വീട്ടിൽ, ഞാൻ വീട്ടിൽ പോയി, ഞാൻ സെക്കൻഡ് ഷോ അല്ല ഫസ്റ്റ് ഷോ കയറുന്ന 7 മണിക്ക് വൈകിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കയറിയത് വരെ നമുക്ക് ആ രോമാഞ്ചം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പടത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. ആ രീതിയിലാണ് പടം അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് എടുത്തു പറയുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ റിലീസായ മറ്റൊരു പടമാണ് കേരള സ്റ്റോറി. അപ്പം കേരള സ്റ്റോറി കണ്ടിറങ്ങിയവർക്കും പല അഭിപ്രായങ്ങൾ, ഒരു കൺഫ്യൂഷിംഗ് ആയിട്ട് നമുക്ക് ഒരു എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജ് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ടെന്ന് ഒക്കെ പല വീഡിയോയിലും റിവ്യൂവിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം അങ്ങനെ കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ നേരെ 2018 കയറുക. അപ്പോൾ അവർക്കറിയാം ദ റിയൽ കേരള സ്റ്റോറി. ഇപ്പം ഞാൻ കൊടുത്ത തലക്കെട്ടല്ല, നമ്മുടെ മലയാളികൾ നമ്മുടെ 2018 കൊടുത്ത തലക്കെട്ടാണ് ദ റിയൽ കേരള സ്റ്റോറി. ഒരു രക്ഷയില്ല, ആ രീതിയിലാണ് ജൂഡ് എടുത്തു വെച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ എല്ലാ മലയാളികളും ഒന്നും ഒരു ഡൗട്ടില്ലാതെ ഫാമിലിയായിട്ട് നമുക്ക് പോയി കാണുക, മനസ്സിലാക്കുക നമ്മൾ ആ സാഹചര്യം. കാരണം നമുക്ക് അന്നത്തെ ഒരു സിറ്റുവേഷന് ശേഷം നമുക്ക് വീണ്ടും ആ പഴയ ജാതി മത ചിന്താഗതി അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ വേർതിരിച്ച് കാണാനുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ ഇതൊരു ചെറിയ റിമൈൻഡർ അല്ലെങ്കിൽ എന്താണ് പഴയ ഓർമ്മപ്പെടുത്തലുകൾ, ഇതൊക്കെ നമ്മുടെ ഇവിടെ നടന്നതാണ്, സൂക്ഷിക്കുക എന്ന രീതിയിൽ നമ്മുടെ പ്രകൃതി വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് മുന്നോട്ട് വരും എന്ന റിമൈൻഡർ ആക്കാൻ നമുക്ക് ഈ സിനിമ സാധിക്കും. ഇപ്പം നമ്മൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ എന്താണ് പല ജനങ്ങൾക്ക് അല്ലെങ്കിൽ പല മനുഷ്യർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ പലരുടെ ജീവൻ വരെ പൊഴിഞ്ഞുപോയ ഒരു പ്രളയ വർഷമായിരുന്നു 2012. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഈ സിനിമയുടെ, സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫും മുതൽ നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മൾ, ഞാൻ കരഞ്ഞുകൊണ്ടാണ്, ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങൾ അങ്ങോട്ടും കണ്ണ് നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും കരയത്തില്ല എന്ന് പറഞ്ഞു പോകുന്നവരാണ് അതിൻ്റെ ഒരു തുള്ളി കണ്ണീർ അവിടെ ഒഴിച്ചു കഴിഞ്ഞു. ആ രീതിയിലാണ് പടം ഇമോഷണലും അങ്ങനെയല്ല, നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെ നമുക്ക്
ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ പടം ഭയങ്കര കണക്ഷനാണ്, നമ്മൾ കാണുന്ന എല്ലാവരുമായിട്ട് ഭയങ്കര പടം നല്ല രീതിയിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ വലിയ ഞാൻ വലിയ ബുദ്ധിജീവ കാര്യങ്ങളോ അല്ല അതിലെ നെഗറ്റീവ് കാര്യങ്ങളോ പറയാൻ, ഞാൻ നമുക്ക് പോസിറ്റീവ് മാത്രം മതി, നമ്മൾ പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ മലയാളക്കരയെ ഞെട്ടിച്ച 2012 പ്രളയം നമ്മൾ കണ്ടിരിക്കണം, ഒന്നും കൂടെ കണ്ടിരിക്കണം. അതിങ്ങനെയൊക്കെ ആയിരുന്നു എന്ന രീതിയിൽ യാതൊരു രീതിയിലുള്ളൊരു പോരായ്മ എനിക്ക് തോന്നിയില്ല. കാരണം ആ രീതി കറക്റ്റ് ഇവർ റിക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ സിനിമ നമ്മുടെ കൺമുന്നിൽ സെറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തന്നെ തോന്നും. ഇപ്പം ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പടത്തിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നത് നല്ല രീതിയിൽ പടത്തിനെ താങ്ങി നിർത്താൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സാധിച്ചിട്ടുണ്ട്. പാട്ടുണ്ടോ, ഞാൻ പാട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവസാനം ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അത് നല്ല മനോഹരമായിട്ട് നമുക്ക് റിപ്പീറ്റ് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടായിരുന്നു. അപ്പം അധികമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിലേക്ക് 2018 കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു. അന്ന് ഞാൻ കോളേജിൽ കയറിയ സമയം, അന്ന് ഓണം വെക്കേഷനൊക്കെ ആയിരുന്നു. എല്ലാവരും തന്നെ കോളേജിൽ എല്ലാവരും തന്നെ വീട്ടിലേക്ക് പോയി. നമുക്ക് ഒരു ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഞാനും ഒരു 3-4 സുഹൃത്തുക്കളും നമ്മൾ ഓണാവധിക്ക് വീട്ടിൽ പോലും പോകാതെ ക്യാമ്പിൽ ഇരുന്നു. ക്യാമ്പിൽ അന്ന് ഉണ്ടായിരുന്നവർ എനിക്ക് തോന്നുന്നു അപ്പർ കുട്ടനാട് മഞ്ചാടിക്കരിയിലെ നാട്ടുകാരായിരുന്നു. അപ്പം നമ്മൾ ആ ക്യാമ്പിൽ ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിച്ചതും അതുപോലെ തന്നെ അവിടെ കുറേ എന്താണ് രസകരമായിട്ടുള്ള കളിയും ചിരിയും അവരുടെ വിഷമങ്ങളും തമാശകളും എല്ലാം നിറഞ്ഞ ഒരു എന്താണ് മൊമെൻ്റ് നമുക്ക് ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുവാണ്. അപ്പോൾ പല ഓർമ്മകളും ഉണ്ട്, നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. എന്താണ് എന്തായാലും നമ്മളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ നമ്മൾ നിന്ന് ആ ഒരു നിമിഷം വളരെ ഒരു സന്തോഷകരമായിട്ട് നിമിഷം ആയി മാറി. അപ്പം അതൊക്കെ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. അപ്പം അങ്ങനെ കുറേ ഓർമ്മകളും 2018 പ്രളയം കൊണ്ട് നമ്മളെ മനുഷ്യരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്താനായിട്ട് ഇത് സഹായിച്ചു എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അപ്പം ആ ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇരുന്ന ഒരു സാഹചര്യം വന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 2018 നമ്മുടെ ഓർമ്മകൾ. അപ്പം നിങ്ങളാരും പടം മിസ് ചെയ്യാതെ എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ നിർബന്ധമായിട്ട് കാണുക. പടം നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡോൺ മിസ് ദ റിയൽ കേരള സ്റ്റോറി 2018 എവരി വൺ ഈസ് എ ഹീറോ.